കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ജീവനുള്ള വചനത്തിൻ്റെ മുന്നിൽ നമുക്ക് അല്പനേരം ആയിരിക്കുവാൻ ദൈവം നൽകിയ ഈ നല്ല സമയത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ലോകത്ത് മാറ്റങ്ങൾ കണക്ക് കൂട്ടുന്നതിലതീതമായി മാറ്റങ്ങൾ വ്യത്യാസങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യൻ്റെ കണക്കുകൂട്ടലിന് അതീതമായിട്ട് നാം നിനയ്ക്കുന്നതിലതീതമായിട്ട് പലതും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. രോഗങ്ങളാകാം, പകർച്ചവ്യാധികളാകാം, പ്രളയമാകാം, ഇതൊക്കെയും മനുഷ്യ നിയന്ത്രണത്തിന് അതീതമായി കടന്നുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതിലധികമായി ഒരുപക്ഷെ പ്രകൃതിക്ഷോഭങ്ങളോ പ്രളയങ്ങളോ അതുപോലെയുള്ള പ്രതിസന്ധികളോ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ടാകുന്നു. കാര്യം മാറ്റങ്ങൾ അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ ലോകത്ത് സംഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. മാറ്റങ്ങൾ അനിവാര്യമാണ്. ഹല്ലേലൂയ. പ്രപഞ്ചത്തിലാവശ്യമാണ് മാറ്റങ്ങൾ. ഹല്ലേലൂയ. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം കാലാനുസൃതമായി പ്രപഞ്ചത്തിൽ വ്യതിയാനങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. കുന്നുകൾ താഴ്വേരുകൾ ആയിത്തീർന്നേക്കാം. വെള്ളം ജലം അതിൻ്റെ സ്രോതസ്സുകൾ മാറി വന്നേക്കാം, മാറി ഒഴുകിയേക്കാം. അതുപോലെ തന്നെ മറ്റ് പ്രകൃതി വിഭവങ്ങളിലും പ്രകൃതിയുടെ പ്രവർത്തനങ്ങളിലും വ്യതിയാനമുണ്ടായേക്കാം. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെല്ലാം തന്നെ നല്ലതിനാക്കി തീർക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതൊന്നും ദോഷകരമായി ബാധിക്കുവാൻ ഇടയാകുകയില്ല. ചില സന്ദർഭങ്ങളിൽ ചില പ്രതികൂലങ്ങളോ അല്ലെങ്കിൽ വ്യതിയാനങ്ങളോ നമുക്ക് ഖേദകരമായി തീരുകയോ ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്യുമ്പോൾ നാം ചിന്തിക്കും ഇതൊക്കെയും ദോഷമാണ്. എന്നാൽ അതിൽ നിന്നും പലതും മനസ്സിലാക്കുവാനും അതിൽ കൂടി നമ്മൾ അതിജീവനത്തിലേക്ക് പോകുവാനും അതിലൂടെ നമ്മൾ ഒരു പുതിയ മാർഗം കണ്ടെത്തി ദൈവത്തിന് മഹത്വം കരയറ്റിക്കൊണ്ട് മുന്നോട്ട് വീണ്ടും നീങ്ങുവാൻ തക്കവണ്ണം നമ്മളെ പ്രേരിപ്പിക്കുന്ന വഴികൾ കൂടെ അവൻ തുറന്നു വയ്ക്കാറുണ്ട്. കാര്യം അതിനെ നിയന്ത്രിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചനത്തിൽ ഇപ്രകാരം പറയുന്നു, അവൻ കാറ്റിനെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കും. കാറ്റിനെ തൻ്റെ ദൂതന്മാരാക്കി തീർക്കുന്നവനാണ് ദൈവം. കാറ്റിലൂടെ എന്ന് പറഞ്ഞാൽ പ്രപഞ്ച ശക്തിയിലൂടെ അല്ലെങ്കിൽ പ്രപഞ്ച വ്യതിയാനത്തിലൂടെ പ്രപഞ്ചത്തിൻ്റെ ചലനങ്ങളിലൂടെ പ്രപഞ്ചത്തിൻ്റെ ഇടപെടലിലൂടെ ദൈവം തൻ്റെ ദൂത് കൈമാറുവാൻ ദൈവം മതിയായവനാണ്. അല്ല, ഒരു വ്യക്തി ഒരു വ്യക്തിയോട് സംസാരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ ഇടയിലേക്ക് നടന്ന് ഇറങ്ങി വന്നൊരു വ്യക്തിയെപ്പോലെ ഇടപെടുവാനോ സംസാരിക്കുവാനോ സാധ്യമല്ല. ആയതിനാൽ അവൻ താൻ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ശക്തിയിലൂടെയും പ്രപഞ്ചത്തിലൂടെയും മനുഷ്യനോട് സംസാരിക്കും. അതുകൊണ്ടാണ് ആ വചനം അങ്ങനെ അപ്രകാരം പറഞ്ഞത്, അവൻ കാറ്റിനെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരും ആക്കി തീർക്കുന്നവനായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ സൃഷ്ടിയിൽ ഈ മാറ്റങ്ങൾ സർവശക്തനായ സൃഷ്ടാവായ ദൈവം ഉണ്ടാക്കുന്നെങ്കിലും സൃഷ്ടിക്ക് മാറ്റമുണ്ടാകുന്നില്ല. ഹല്ലേലൂയ. അവയുടെ പ്രകൃതം മാറ്റപ്പെടുന്നില്ല. ഹല്ലേലൂയ. അവയുടെ ഫങ്ഷൻ, അവയുടെ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ അവയുടെ നിരന്തരമായിട്ടുള്ള പ്രോഗ്രാം, അവരുടെ പ്രകൃതം മാറ്റപ്പെടുന്നില്ല. ഹല്ലേലൂയ. സകല ജീവജാലങ്ങളെയും സകല സൃഷ്ടികളെയും പ്രപഞ്ചത്തെയും വിന്യസിച്ചിരിക്കുന്ന ദൈവം അതിൻ്റെ വിന്യാസത്തിനോ അതിൻ്റെ പ്രകൃതത്തിനോ മാറ്റം വരുന്നില്ല. 24 മണിക്കൂർ ഒരു ദിവസത്തെ ഭൂഗോളത്തിൻ്റെ തിരിച്ചിലനുസരിച്ച് ഒരു ദിവസത്തെ സൃഷ്ടിച്ചവൻ പകൽ രാവും പപ്പാതിയായി സൃഷ്ടിച്ചിരിക്കുന്നത് അതിന് മാറ്റം വരുന്നില്ല. അത് ദൈവം സൃഷ്ടിച്ചു വച്ചിരിക്കുന്നതാണ്. പ്രപഞ്ചത്തിൻ്റെ വിന്യാസം ഗാലക്സിയിലെ ഗോളങ്ങളുടെ ചലനത്തിന് അനുസൃതമായിട്ട് ഹല്ലേലൂയ കാലങ്ങൾ വാദങ്ങളെ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ദിനരാത്രങ്ങളെ സൃഷ്ടിച്ചവനായ ദൈവം അതിൻ്റെ വിന്യാസത്തിലും അതിൻ്റെ പ്രവർത്തനത്തിലും വ്യതിയാനം വരുത്തുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങൾ, അവൻ സൃഷ്ടിച്ചിരിക്കുന്ന ജീവജാലങ്ങൾ, പക്ഷിമൃഗാദികൾ, ഹല്ലേലൂയ, സകല ജീവജാലം, അവയെല്ലാം അവയുടെ പ്രകൃതത്തിന് മാറ്റം വരുന്നില്ല. അവ പ്രഭാതത്തിൽ കൃത്യസമയത്ത് അവ തൻ്റെ ചില്ലകളിൽ നിന്നല്ലേ കൂടുകളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവർ എഴുന്നേൽക്കുന്നു, അവ പുറപ്പെടുന്നു. അത് കൃത്യസമയത്ത് തിരികെ അതിൻ്റെ വാസസ്ഥലത്ത് വന്നെത്തുന്നു. അതിൻ്റെ പ്രകൃതത്തിനോ സിസ്റ്റത്തിനോ അതിൻ്റെ പ്രോഗ്രാമിനോ മാറ്റം വരുത്തുന്നില്ല. ഇനിയും തൊട്ട് രാത്രിയിൽ യാത്ര ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഇനിയും തൊട്ട് സമയത്തിനൊന്നും മാറ്റം ചെയ്യാമെന്നോ അവ തീരുമാനിക്കുന്നില്ല. കാര്യം അവയെ സൃഷ്ടിച്ചവനായ ദൈവം അവയെ വിന്യസിച്ച് വെച്ചിരിക്കുന്നതും അവയിൽ നിക്ഷിപ്തമാക്കി വെച്ചിരിക്കുന്നു
വെച്ചിരിക്കുന്ന പ്രോഗ്രാം അതിനെ മാറ്റം വരുത്തുന്നില്ല സർവശക്തനായ ദൈവം അത് അങ്ങനെ തന്നെയാണ് അത് ഏത് അവസ്ഥയിലും അത് അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് ഹല്ലേലൂയ പൂക്കൾ പ്രഭാതത്തിൽ വിടരുന്നു വൈകുന്നേരം അത് വാടി നിലത്ത് വീഴുന്നു അത് അതിന്റെ പ്രോഗ്രാം മാറ്റുന്നില്ല അത് പ്രഭാതമല്ല അത് ഉച്ചയ്ക്കാക്കുന്നില്ല അല്ലെങ്കിൽ അത് വൈകുന്നേരം ആക്കുന്നില്ല അതിനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ആ നിലയിൽ തന്നെ അതിന്റെ പ്രോഗ്രാം അത് മനോഹരമായി ചെയ്യുന്നു ഇതാണ് ദൈവം സൃഷ്ടിച്ചു വെച്ചത് അതുകൊണ്ടാണ് ഏദനിൽ സകലതും സൃഷ്ടിച്ചിട്ട് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ സകലതും സൃഷ്ടിച്ചിട്ട് സകലതും നല്ലതേ എന്ന് അവൻ കണ്ടു എന്ന് വിശുദ്ധ വചനം പറയുന്നത് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മനുഷ്യന് വേണ്ടിയുള്ള സകല വസ്തുക്കളും ചരാചരങ്ങളും കടലും വൃക്ഷങ്ങളും ജീവജാലങ്ങളും സകലതിനെയും സൃഷ്ടിച്ചിട്ട് നല്ലത് എന്ന് അവൻ കണ്ടു എന്താണ് നല്ലത് താനിനിയും തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യനെ ഉദകും വിധത്തിൽ ഏറ്റവും മനോഹരമെന്ന് അവൻ കണ്ടു ഹല്ലേലൂയ നല്ലത് എന്ന് കണ്ടു അങ്ങനെ അവൻ സകലതും സൃഷ്ടിച്ചിരിക്കുന്നു പ്രോഗ്രാം ചേഞ്ച് ചെയ്യുന്നില്ല ദൈവം സകലതും അതിൻ്റെ സൃഷ്ടിയിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു എല്ലാറ്റിനും അതിൻ്റേതായ മനോഹാരിത നൽകി ആ മനോഹാരിത അവൻ ദാനമായി നൽകി സൃഷ്ടാവായ ദൈവം ആ മനോഹാരിത അതിൻ്റെ അവൻ ദാനമായി നൽകി എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഹല്ലേലൂയ നാം ഒരു കാര്യം ചിന്തിക്കാൻ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹത്തരമായ സൃഷ്ടിയും ഹല്ലേലൂയ അവൻ്റെ സ്വന്തം സാദൃശ്യത്തിലും ഹല്ലേലൂയ ഹല്ലേലൂയ അവൻ്റെ ഹിതത്തിനനുസരിച്ചും ആണ് സ്വരൂപത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ മറ്റുള്ള ജീവജാലങ്ങൾക്ക് അതീതമായി മറ്റുള്ള സകല സൃഷ്ടിക്കും അതീതമായി ഹല്ലേലൂയ മനുഷ്യന് നൽകിയിരിക്കുന്ന ഒരു പ്രത്യേകത ഹല്ലേലൂയ വലിയൊരു ദാനം എന്താണ് എന്ന് നാം ഇന്ന് പകൽക്കാലം ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ ഓരോ സൃഷ്ടിക്കും ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകമായ ഫംഗ്ഷൻ അല്ലെങ്കിൽ അതിന് നിലനിൽപ്പിന് വേണ്ടതായ ആ സിസ്റ്റം അതിന് വേണ്ടതായ രീതികൾ ദൈവം ദാനമായി അവയ്ക്ക് കൊടുത്തെങ്കിൽ മനുഷ്യന് ദാനമായി കൊടുത്തത് എന്താണ് മനുഷ്യന് അതിനതീതമായ ഒന്ന് ദാനമായി കൊടുത്തു മനുഷ്യന് ദാനമായി കൊടുത്തത് എന്താണ് മനുഷ്യന് ദാനമായി കൊടുത്തത് അവൻ്റെ ഹിതമാണ് വിൽ ഹല്ലേലൂയ 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 അവൻ്റെ ഹിതമാണ് ഹിതം അത് ദൈവത്തിൻ്റെ ഹിതം അവൻ്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനും സൃഷ്ടിച്ച മനുഷ്യന് ദൈവം ഏറ്റവും കൂടുതലായി നൽകിയ ഏറ്റവും അനുഗ്രഹമായ ദിസ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഹിസ് വിൽ ഹല്ലേലൂയ ആ വിൽ എന്ന് പറയുന്നത് അതായത് ഹിതം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ സ്വയം തീരുമാനിക്കുവാനും കാര്യങ്ങളെ മാറ്റുവാനും ഹല്ലേലൂയ വിന്യാസത്തിന് അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് മേൽ ചിന്തിച്ച് വ്യതിയാനം വരുത്താനുമുള്ള ഒരു ഹിതം മനുഷ്യന് മാത്രമേ ദൈവം നൽകിയിട്ടുള്ളൂ മറ്റ് ജീവജാലങ്ങൾക്കെല്ലാം അവയ്ക്ക് നൽകിയിരിക്കുന്നതായ ആ പദ്ധതി പ്രകാരമാണ് അവ ജീവൻ നിലനിർത്തുന്നത് അവയ്ക്ക് നൽകുന്ന പദ്ധതി പ്രകാരമാണ് അവ മുന്നോട്ട് ചരിക്കുന്നത് അതിനൊരു മാറ്റം പോലും അവ വരുത്തുന്നില്ല എന്നാൽ ദൈവം നൽകിയ ദൈവം സൃഷ്ടിച്ച മനുഷ്യന് അവൻ്റെ മനോഗതം അവൻ്റെ ഹിതം അവൻ്റെ വിൽ പവർ എന്ന് പറയുന്ന ഒന്ന് ആ ദൈവം നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനമാണ് ഹല്ലേലൂയ ഹല്ലേലൂയ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദാനം മറ്റ് സൃഷ്ടിജാലങ്ങൾക്കില്ലാത്ത മനോഹരമായ ദാനം ഹല്ലേലൂയ ദൈവികമായ അംശത്താൽ സൃഷ്ടിക്കപ്പെട്ടവന് തൻ്റെ ഹിതപ്രകാരം സൃഷ്ടിച്ച മനുഷ്യനെ തൻ്റെ ഹിതമാകുന്ന ആ വിൽ മനുഷ്യനും കൂടി നൽകിയിരിക്കുന്നു ആ ഹിതം നൽകിയിരിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ വിൽ ഈസ് ദ ബ്യൂട്ടിഫുൾ ആൻഡ് പവർഫുൾ ഗിഫ്റ്റ് ഫ്രം ദ ഗോഡ് ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് ലഭിച്ച ഏറ്റവും മനോഹരവും ശക്തവുമായ ഹല്ലേലൂയ ദാനമാണ് ഗിഫ്റ്റാണ് വിൽ എന്ന് പറയുന്നത് ഹല്ലേലൂയ ഹല്ലേലൂയ ഹിതപ്രകാരം മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ വ്യതിയാനങ്ങൾ മാറ്റങ്ങൾ അവൻ സ്വയം ഉണ്ടാക്കുന്നു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവൻ പ്രപഞ്ചത്തിൽ അവൻ്റെ ഹിതപ്രകാരം സ്വയം വ്യതിയാനങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി അവൻ സ്വന്തം ഹിതപ്രകാരം പദ്ധതികളെ വിഭാവനം ചെയ്ത് മുന്നോട്ട് നീങ്ങുവാൻ വേണ്ടി അവൻ തൻ്റെ ഹിതപ്രകാരം തനിക്ക് അനുകൂലമായതും സമൂഹത്തിന് അനുകൂലമായതും തൻ്റെ നിലനിൽപ്പിന് അനുകൂലമായതും തൻ്റെ പുരോഗതിക്ക് അനുകൂലവുമായിട്ടുള്ള വ്യതിയാനങ്ങളെ സൃഷ്ടിക്കുവാനും തീരുമാനമെടുക്കുവാനുള്ള ശേഷി ചുരുക്കി പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തീരുമാനമെടുക്കുവാനുള്ള ശേഷി മാനവ പ്രപഞ്ച സൃഷ്ടിയിൽ മനുഷ്യന് മാത്രമേ ദൈവം നൽകിയിട്ടുള്ളൂ തീരുമാനമെടുക്കുവാനുള്ള ശേഷി മറ്റുള്ളതെല്ലാം അതാത് കാര്യങ്ങളെ അവയെ ഏൽപ്പിച്ചിരിക്കുന്ന ഫലമേൽപ്പിച്ചിരിക്കുന്ന അവയെ നിയന്ത്രിക്കുവാൻ വേണ്ടി ദൈവം വിന്യസിച്ചിരിക്കുന്ന ആ സിസ്റ്റം അനുസരിച്ച് നീങ്ങുമ്പോൾ മനുഷ്യൻ കാലാകാലങ്ങളിൽ അതാത് സമയങ്ങൾക്കനുസൃതമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിനുമേൽ തീരുമാനമെടുക്കുവാനുള്ള ശേഷി ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നു ഇത് ദൈവിക അംശമാണ് ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യന് ആ ദൈവിക അംശം നൽകിയതുകൊണ്ടാണ് അവന് തീരുമാനമെടുക്കുവാനുള്ള ശേഷി കൂടി മനുഷ്യൻ നൽകിയത് ഹല്ലേലൂയ 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 നന്മസ്വരൂപനാണ് ദൈവം
നന്മസ്വരൂപന ആയ ദൈവം അതിനാൽ ദൈവത്തിനെ ആ ഹിതപ്രകാരം സൃഷ്ടിച്ച മനുഷ്യനെ തന്നെ തീരുമാനം എടുക്കുവാനുള്ള ശേഷി ആകുന്ന ആ വൈഭവം നൽകിയതുകൊണ്ട് അവൻ നന്മസ്വരൂപനായ ദൈവത്തിൻ്റെ അംശം അവനിൽ സൃഷ്ടിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ടാണ് നന്മ ചെയ്യുവാൻ മനുഷ്യനെ ഹല്ലേലൂയ അവലിയ ഒരു കൃപ ലഭ്യമായിരിക്കുന്നത്. കാര്യം ദൈവം നന്മസ്വരൂപനാണ്, നന്മസ്വരൂപനായ ദൈവമാണ്. ആ ദൈവം തൻ്റെ ഹിതപ്രകാരം സൃഷ്ടിച്ചപ്പോൾ ആ ദൈവം തൻ്റെ നന്മയുടെ അംശമാകുന്ന ആ വിൽ പവർ അല്ലെങ്കിൽ ആ വിൽ ആ ഹിതം അല്ലെങ്കിൽ തീരുമാനമെടുക്കുവാനും ഹല്ലേലൂയ അങ്ങനെ മുന്നോട്ട് നീങ്ങുവാനും അതിനനുസൃതമായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമുള്ള ആ ശേഷിയാകുന്ന വലിയ ദൈവ അംശം അവൻ്റെ ഉള്ളിൽ നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധ വചനം പറയുന്നത് ഹല്ലേലൂയ 34 സങ്കീർത്തനത്തിൽ കർത്താവ് നല്ലവനെന്ന് തിരിച്ചറിയുവിൻ, കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. രുചിച്ചറിയണം, കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയണമെങ്കിൽ അത് ഭുജിക്കാൻ നാം തയ്യാറാകണം. കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയണമെങ്കിൽ അതിനെ ഭുജിക്കുവാൻ നാം തയ്യാറാകണം. ഹല്ലേലൂയ ഹല്ലേലൂയ. അവനിലുള്ള ഹിതം ഹല്ലേലൂയ. ദൈവം തൻ്റെ പുത്രനെ മനുഷ്യസ്വരൂപത്തിൽ അവതരിപ്പിച്ചത് തന്നെ അവന് മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3:16 ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നാശം സംഭവിച്ച് നശിച്ച് മണ്ണടിഞ്ഞു പോകാതെ ഹല്ലേലൂയ നിത്യജീവൻ അവകാശമായി തീരുവാൻ വേണ്ടി. അത് ഒരു വ്യക്തിക്കോ ഒരു കൂട്ടത്തിനോ ഒരു ഗ്രൂപ്പിനോ അല്ല, സകല മാനവനും തന്നിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം. എല്ലാ സമൂഹങ്ങളും എല്ലാ സമുദായങ്ങളും എല്ലാ മതവിഭാഗങ്ങളും മോക്ഷത്തെക്കുറിച്ച് ആലോചിക്കുന്നു, മോക്ഷപ്രാപ്തിയെക്കുറിച്ച് ആലോചിക്കുന്നു. അങ്ങനെയൊന്നുണ്ട് എന്ന് അവർക്കറിയാം. പക്ഷെ അതിൻ്റെ മാർഗം ഏതാണ്, ഏത് വഴിയിലൂടെയാണ് ആ മോക്ഷപ്രാപ്തി നേടുന്നത്, എങ്ങനെ അതിനുള്ള മാർഗമെന്ന് തിരിച്ചറിയുവാൻ ചിലപ്പോൾ കഴിയാതെ വന്നിട്ട് വ്യാകുലതയിലായിരിക്കും. ഹല്ലേലൂയ. അല്ലെങ്കിൽ അതിനുള്ള ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ സാധിക്കാതെ നിൽക്കുന്നതായി കാണുവാൻ സാധിക്കും. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടക്കണമേ എന്ന് ഹല്ലേലൂയ ഏത് വ്യക്തിയും ആകാംക്ഷിക്കുന്നു. വേദങ്ങൾ പോലും ഹല്ലേലൂയ അതിനെക്കുറിച്ച് കാംക്ഷിക്കുന്നതായി നമുക്ക് വേദങ്ങളിൽ കാണുവാൻ സാധിക്കും. അസതോ മാ സദ്ഗമയ, അസത്യത്തിൽ നിന്ന് തന്നെ സത്യത്തിലേക്ക് നയിക്കണം. തമസോ മാ ജ്യോതിർഗമയ, ഇരുളിൽ നിന്ന് തന്നെ വെളിച്ചത്തിലേക്ക് നയിക്കണം. മൃത്യോ മാ അമൃതംഗമയ, മരണത്തിൽ നിന്ന് തന്നെ ജീവനിലേക്ക് നയിക്കണം. ഇത് വേദങ്ങൾ മുതൽ എല്ലാ വിഭാഗവും മോക്ഷത്തിന് വേണ്ടി കാംക്ഷിക്കുന്നതാണ് ഈ കേട്ട വചനങ്ങൾ, ഈ വരികൾ. ഹല്ലേലൂയ, എന്നെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കുക, എന്നെ ജീവനിൽ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കുക, ഹല്ലേലൂയ ഇരുളിൽ നിന്ന് തന്നെ വെളിച്ചത്തിലേക്ക് നയിക്കുക. ഹല്ലേലൂയ, ഇതൊരു യാചനയാണ്, ഇതൊരു യാചനയാണ്, ഇതൊരു അന്വേഷണമാണ്. ഇത് വേദങ്ങളിൽ കാണാൻ സാധിക്കും, മറ്റുള്ള ഇടങ്ങളിൽ കാണാൻ സാധിക്കും, സകല മനുഷ്യരിലും ഇത് കാണാൻ സാധിക്കും. മനുഷ്യൻ്റെ അന്വേഷണ ത്വരയാണ്. അതിനുവേണ്ടിയാണ് പ്രപഞ്ച ശക്തികളെ ഒക്കെ ആരാധിക്കുവാനും ഒക്കെ മനുഷ്യൻ തുനിഞ്ഞത് ആദിമ കാലഘട്ടങ്ങളിലൊക്കെ. ഇതിനൊരു ഉത്തരം, ഇതിനൊരു ലഭ്യതയായ ഒരു ആൻസർ എവിടെ നിന്ന് കിട്ടും? ഹല്ലേലൂയ 2000 മുന്നേ ഹല്ലേലൂയ അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ മോക്ഷം പ്രാപിക്കും വേണ്ടി, ഹല്ലേലൂയ മോക്ഷപ്രാപ്തി ലഭിക്കുവാൻ വേണ്ടി ദൈവം തൻ്റെ പുത്രനെ മാനവ സ്വരൂപമാകുന്ന ജഡസ്വരൂപത്തിൽ ഭൂമിയിലേക്ക് അവതരിപ്പിച്ചത് അവന് പ്രപഞ്ചത്തോടുള്ള സ്നേഹം കൊണ്ടാണ്. കാര്യം അവൻ സ്വയം മാനവരൂപം ധരിച്ച് ഭൂമിയിൽ ഇറങ്ങി വന്ന് മാനവ കുലത്തിൻ്റെ മോക്ഷത്തിനു വേണ്ടി സ്വയം യാഗമായി തീർന്നുകൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവനെല്ലാം രക്ഷ പ്രാപിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷകാലത്ത് പറഞ്ഞ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. തമസോ മാ ജ്യോതിർഗമയ, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ എന്ന് അന്വേഷിക്കുന്ന ത്വരയോടുകൂടിയ ഒരു സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകും. അവൻ വീണ്ടും പറഞ്ഞു ഞാൻ ജീവനാകുന്നു. ആലോചിച്ച് ഞാൻ മരണത്തെ ഉയർത്തെഴുന്നേറ്റ് മരണത്തെ തോൽപ്പിച്ച് മരണമെന്ന മനുഷ്യൻ്റെ ആത്യന്തികമായ ന്യായവിധി കൊണ്ട് മനുഷ്യനെ എന്നേക്കും തീർക്കാമെന്ന് പൈശാചികനാകുന്ന സാത്താൻ ശ്രമിക്കുമ്പോൾ മരണത്തിന് അതീതമായി മനുഷ്യന് നിത്യരക്ഷയാകുന്ന വേറൊരു
ഒരു തലമുണ്ടെന്ന് കാണിക്കുവാൻ വേണ്ടി മരണത്തെ കീഴ്പ്പെടുത്തിയിട്ട് പ്രത്യക്ഷനായി വീണ്ടും ഇതാ ഭൂമിയിൽ അവതരിച്ച് ഹല്ലേലൂയ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ അത് ദൈവത്തിന് മാത്രമേ സാധ്യം മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല ദൈവം മരണമില്ലാത്തവനാണ് മരണമുള്ളവൻ മർത്യനാണ് മർത്യനെ അമർത്യനാക്കാൻ വേണ്ടിയുള്ള പദ്ധതിക്ക് വേണ്ടി അമർത്യനായ ദൈവം മർത്യനായി തീർന്നു ഇതാണ് ക്രൂശീകരണം ക്രൂസിഫിക്കേഷൻ മർത്യൻ എന്ന് പറഞ്ഞാൽ മരണമുള്ളവൻ മർത്യനെ അമർത്യനാക്കുക അഥവാ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിക്കുക മർത്യനെ അമർത്യനാക്കുവാൻ അമർത്യനായ ദൈവം മർത്യനായി ഭൂമിയിലേക്ക് വന്ന് മർത്യൻ്റെ ശത്രുവാകുന്ന മരണത്തെ കീഴ്പ്പെടുത്തിയേച്ച് അവൻ തൻ്റെ യഥാർത്ഥ ദൈവിക സിംഹാസനത്തിലേക്ക് തിരികെ ചെന്നു ഇതാണ് ക്രൂസിഫിക്കേഷൻ്റെ അർത്ഥം ഹല്ലേലൂയ പ്രിയമുള്ളവരെ അങ്ങനെയെങ്കിൽ ലോകത്തെ അവൻ ഇത്രമാത്രം സ്നേഹിക്കുന്നതിന് വേണ്ടി തൻ്റെ സിംഹാസനം വിട്ട് മാനവരൂപമെടുത്ത ഭൂമിയിലേക്ക് വന്നു ആയതുകൊണ്ട് ഹല്ലേലൂയ കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയണം രുചിച്ചറിയുന്നത് എങ്ങനെയാണ് എൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തു അത് രുചിച്ചറിയണമെങ്കിൽ അത് ഞാൻ പൂജിച്ചെങ്കിലേ മതിയാവും അതുകൊണ്ടാണ് തന്നെ ക്രൂശിക്കുന്നതിൻ്റെ തലേ ദിവസം തൻ്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചിട്ട് അവൻ അപ്പക്കഷണമെടുത്ത് മുറിച്ചിട്ട് അവർക്ക് കൊടുത്തിട്ട് ഹല്ലേലൂയ അവൻ അവരുടെ മുന്നിലുള്ള പാനപാത്രമാകുന്ന ചഷകമെടുത്ത് അവർക്ക് കൊടുത്തിട്ട് അവരോട് പറഞ്ഞു ഈ മുറിക്കപ്പെടുന്ന അപ്പക്കഷണം എൻ്റെ ശരീരമാകുന്നു ഈ കുടിക്കുന്ന പാനപാത്രം എൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞാൽ ഞാനൊരു മഹായാഗമായി തീരാൻ പോവുകയാണ് അത് നിങ്ങൾ രുചിച്ചറിയണം അത് നിങ്ങൾ അനുഭവത്തിലേക്ക് കൊണ്ടുവരണം അതുകൊണ്ട് ഈ അപ്പം ഭുജിക്കുമ്പോൾ എന്നെ ഭുജിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ തരുന്ന ഈ അപ്പക്കഷണം നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവൻ നിലനിർത്തുന്നത് ഭോജ്യത്തിലാകയാൽ നിങ്ങൾ എന്നെ ഭുജിച്ചറിയണം എന്നെ നിങ്ങൾ സ്വാംശീകരിക്കണം നിങ്ങൾ എന്നെ അന്തരംഗത്തിൽ ഏറ്റെടുക്കണം അതിന് നിദാനമായിട്ട് ഞാൻ അതിന് ഉദാഹരണമായിട്ട് ഒരു സിംബോളിക്കായിട്ട് ഞാൻ ഈ അപ്പവും ഹല്ലേലൂയ ഈ വീഞ്ഞും നിങ്ങളുടെ മുന്നിൽ തരുന്നു അതുകൊണ്ടാണ് കർത്താവിനെ രുചിച്ചറിയുക ഭുജിക്കുക ഹല്ലേലൂയ ഈ ദൈവീകതയെ പൈശാചികനെ അടിയറ വെക്കുമ്പോൾ നമ്മളിൽ പോരാട്ടമുണ്ടാകുന്നു ഹല്ലേലൂയ ദൈവിക ഭാവമെന്ന് പറയുന്നത് സ്നേഹമാണ് ദൈവിക ഭാവമെന്ന് പറയുന്നത് സമന്വയവും സമാധാനവുമാണ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല എന്ന് കർത്താവ് പറയുമ്പോൾ ഹല്ലേലൂയ ദൈവത്തെ ഇന്ന് ലോകത്ത് യുദ്ധങ്ങൾ നടക്കുന്നു ഇന്ന് ലോകത്ത് ഹല്ലേലൂയ പ്രതിസന്ധികൾ നടക്കുന്നു ഷിയാവിൻ്റെ പുസ്തകത്തിൽ പറയുന്നു ആകാശം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമായിരിക്കുമ്പോൾ നിങ്ങൾ എന്തൊന്നുകൊണ്ട് എനിക്ക് വാസസ്ഥലമുണ്ടാക്കും ഹല്ലേലൂയ എന്തൊന്നുകൊണ്ട് നിങ്ങൾ എനിക്ക് വാസസ്ഥലമുണ്ടാക്കും ആകാശം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാണ് ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചിരിക്കുകയാണ് ആകാശമെന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ച ഗോളം ഈ യൂണിവേഴ്സ് മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ദൈവം പറയുകയാണ് ഈ യൂണിവേഴ്സ് മുഴുവൻ എൻ്റെ സിംഹാസനമാണ് ഭൂമി എൻ്റെ പാദപീഠമായിരിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി മന്ദിരമുണ്ടാക്കിയിട്ട് എനിക്ക് വേണ്ടി പള്ളി ഉണ്ടാക്കിയിട്ട് എനിക്ക് വേണ്ടി ആലയങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനുവേണ്ടി പിടിച്ചെടുക്കാൻ വേണ്ടി യുദ്ധവും യുദ്ധമുറകളും നടത്തുന്നു അതിനുവേണ്ടി അക്രമം നടത്തുന്നു കർത്താവ് മുകളിൽ ഇരുന്ന് പറയുന്നു നിങ്ങൾ എനിക്ക് എന്താലയമാണ് ഉണ്ടാക്കുന്നത് ഈ നാല് ചുവരുകളിൽ ഒതുങ്ങിയിരിക്കുന്നവനാണോ ദൈവം ഹല്ലേലൂയ നാല് ചുവരുകളിൽ ഇരിക്കുന്ന ഒരു മൂർത്തിയാണോ ദൈവം പ്രപഞ്ചത്തിൽ യൂണിവേഴ്സ് മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഹല്ലേലൂയ ദ ഓംനിപ്രസന്റ് ഹല്ലേലൂയ സർവവ്യാപിയായ ദൈവം ദ ഓംനിപൊട്ടന്റ് സർവശക്തനായ ദൈവം ദ ഓംനിസിയന്റ് സർവജ്ഞാനിയായ ദൈവം അതാണ് ദൈവം അവനെ ഒരു ഒരു ആലയത്തിലോ ഒരു മാർബിൾ കെട്ടിടത്തിനകത്തോ കുടിയിരുത്തി അതിനുള്ളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല ദൈവത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല ഹല്ലേലൂയ ദൈവത്തെ സൂക്ഷിക്കാൻ വേണ്ടി ദൈവത്തിനെ എൻ്റെ അസ്തിത്വത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഞാനതിന് പ്രകടനങ്ങളോ ഒന്നും നടത്തേണ്ട കാര്യമില്ല കാര്യം ദൈവം എന്നെ സംരക്ഷിക്കുന്നവനാണ് എന്നെ കാത്തു സൂക്ഷിക്കുന്നവനാണ് ദൈവത്തിൻ്റെ അസ്തിത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ യുദ്ധം മാനവൻ കൃമിയായിരിക്കുന്ന മാനവന് യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം നിസാരനായി പോവുകയാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത് പ്രിയമുള്ളവരെ ഹല്ലേലൂയ അതാണ് ആകാശം എൻ്റെ പാദ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമായിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഹല്ലേലൂയ ഇന്ന് ദൈവത്തെ എന്തെങ്കിലും പറഞ്ഞെന്നോ ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസ സംഹിതയ്ക്കെതിരായി ആരെങ്കിലും സംസാരിച്ചു എന്ന് പറയുമ്പോൾ അതിനുമേൽ യുദ്ധമുറയും ആക്രമവും ഹല്ലേലൂയ അതുപോലെയുള്ള പ്രവർത്തനം നടത്തുമ്പോൾ ഞാൻ ആരെയാണ് ചെറുതാക്കാൻ ശ്രമിക്കുന്നത് ഹല്ലേലൂയ ഞാൻ എൻ്റെ വിശ്വാസത്തെ അവരൻ എന്തെങ്കിലും ദോഷമായി പറയുമ്പോൾ ഞാൻ അതിനായിട്ട് അതിന് വിരോധമായി ഞാൻ അവനെ ആക്രമിക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ പങ്കപ്പാട് നടത്തുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിലെത്തുമ്പോൾ ഞാൻ ആരെയാണ് ആക്ഷേപിക്കുന്നത് എൻ്റെ ദൈവവിശ്വാസത്തെയാണ്
പ്രപഞ്ച നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തെ ഞാൻ സംരക്ഷിക്കേണ്ട കാര്യമില്ല. ഹാലലൂയ ഹാലലൂയ. കാൽവറി ക്രൂശില്ല അവനെ. ഹാലലൂയ. മുൾക്കിരീടം ശിരസിലടിച്ച് ആണിമേൽ മരക്കുരിശിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ കഷ്ടപ്പെടുത്തിയപ്പോൾ അവനത് യാഗമായി അവൻ്റെ രക്തം മറുവില നൽകി അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നപ്പോൾ അത്ഭുതകരമായി ദൈവത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആ ദൈവപുത്രനെ ആ കാൽവറി ക്രൂശ് വിട്ട് വേണമെങ്കിൽ പുറത്തുപോകാം. ഹാലലൂയ. അവനെ യെരുശലേം ദേവാലയത്തിൻ്റെ അടുക്കവിൽ വെച്ച് യഹൂദന്മാർ ഒരിക്കൽ ഹാലലൂയ അവന് വിരോധമായി പ്രവർത്തിച്ച് അവനെ ആക്രമിക്കാൻ ചെന്നപ്പോൾ അവൻ അവരുടെ ഇടയിലൂടെ അത്ഭുതകരമായി മരീചി പോലെ കടന്നുപോയവനാ. ഹാലലൂയ. അവനെ പിടിക്കാൻ ചെന്നപ്പോൾ ഇത് ഞാനാകുന്നുവെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ മുന്നിൽ വന്നവർ ഹാലലൂയ ഇടിമിന്നൽ പോലെ നിലത്ത് വീണതായ ശക്തി അവനിൽ നിന്ന് പ്രവഹിച്ചതാ. അവൻ കാൽവറി ക്രൂശിൽ ഒരു മൗന വ്യക്തിയായി ഒരു കുഞ്ഞാടായി നിന്നതിൻ്റെ അർത്ഥം ഹാലലൂയ ഈ യാഗം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഞാൻ മാനവ രൂപമെടുത്തു വന്നത്. അതുകൊണ്ട് ക്രൂശിലെ യാതനകൾ ക്രൂശിലെ ആ യാഗം അവൻ സ്വയം ഏറ്റെടുത്തു. ഹാലലൂയ. സ്വയമേ ഞാൻ ഇതിനു വേണ്ടിയാണ് അവതരിച്ചതെന്ന് പല പ്രാവശ്യവും അവൻ വ്യക്തമാക്കിയപ്പോഴും തൻ്റെ ശിഷ്യന്മാരത് തിരിച്ചറിഞ്ഞില്ല. മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടണം, വീണ്ടും ഉയർത്തെഴുന്നേക്കണം, മരണപാശങ്ങളെ തകർത്തവൻ ഉയർത്തെഴുന്നേറ്റ് മരണമെന്ന ശത്രുവിനെ എന്നേക്കും പ്രപഞ്ചത്തിൽ നിന്ന് ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നിത്യരക്ഷയുടെ വാതിൽ തുറക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇതാ കടന്നു വന്നിരിക്കുന്നത്. എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ലെന്ന് അസഗ്നിഗ്ധമായി വ്യക്തമാക്കിക്കൊണ്ട് അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഹാലലൂയ അന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായിരുന്നില്ല എന്ന കർത്താവ് പറഞ്ഞു. അതുകൊണ്ടാണ് ചില ആ ക്രൂശീകരണ സമയത്ത് ഹാലലൂയ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രതിസന്ധി സമയത്ത് തൻ്റെ കൂടെ നടന്ന പത്രോസ് പോലും യേശുവിനെ തള്ളിപ്പറഞ്ഞു. കാര്യമെന്താണ്? അപകടം അറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ പ്രതിസന്ധി അറിഞ്ഞപ്പോൾ ഇവനെ ഞങ്ങളുടെ ഗുരുവിനെ ഹാലലൂയ ശിക്ഷാവിധിക്ക് വേണ്ടി വിളിച്ചുകൊണ്ട് പോകുന്നു, ഞങ്ങൾക്കും എന്ത് സംഭവിക്കും? സ്വന്തത്തിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവർ തൻ്റെ മുന്നിലുള്ള ദൈവപുത്രൻ്റെ അസ്തിത്വത്തിൽ നിന്ന് അതീതമായി സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ അവരുടെ നിലപാട് മാറ്റിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല ഇത് ആരാണെന്ന്, യേശുവിനെ ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞു. ഹാലലൂയ. പിന്നൊരു സമയത്ത്, അതിനു മുമ്പൊരു സമയത്ത് അല്ലെങ്കിൽ പല പ്രാവശ്യം ഇത് യേശു കർത്താവ് നന്നായി അറിഞ്ഞിരുന്നു. ഹാലലൂയ. യേശു കർത്താവ് ഒരിക്കൽ പത്രോസിനോട് പറഞ്ഞു, നീ ഇപ്പോൾ എന്നെ ഇങ്ങനെ പറയും, എങ്കിലും പിന്നെ ഒരു സമയത്ത് നീ ശക്തി ധരിച്ചിട്ട് നീ ലോകത്തിന് മുന്നിൽ മാതൃകയായി തീരും. പിന്നൊരു സമയത്ത് നീ ശക്തി ധരിച്ചിട്ട് നീ ലോകത്തിന് മുന്നിൽ അടയാളമായി തീരുമെന്ന് യേശു കർത്താവ് പത്രോസിനോട് പറഞ്ഞു. അത് അന്നേരവും അവൻ തിരിച്ചറിഞ്ഞില്ല എന്ന പെന്തക്കോസ്താ നാളിൽ മരിച്ചുയർത്തെഴുന്നേറ്റ കർത്താവ് മാളിക മുകളിൽ ഒന്നിച്ചിരിക്കുന്ന 120 വ്യക്തികളുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇതാ ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ നൽകിയപ്പോൾ ആ പത്രോസ് അന്ന് ഭയന്ന് ഉറച്ച പത്രോസ് ശക്തി ധരിച്ച് ഹാലലൂയ ലോകത്തിൻ്റെ മുന്നിൽ അടയാളമായി തീർന്നു. ലോകത്തിൻ്റെ മുന്നിൽ അടയാളമായി തീർന്നു. ഹാലലൂയ. ഹാലലൂയ. ദൈവകരങ്ങളിൽ ആയിരിക്കുമ്പോൾ ഹാലലൂയ നമുക്ക് ഈ നാം എന്തിനു വേണ്ടിയാണ് മത്സരം നടത്തുന്നത്? നാം എന്തിനു വേണ്ടിയാണ് യുദ്ധം നടത്തുന്നത്? ദൈവത്തെ സംരക്ഷിക്കാൻ വേണ്ടിയോ ദൈവത്തെ സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ യുദ്ധം നടത്തണോ? നിസ്സാര ഒരു ശ്വാസം കൊണ്ട് തീരുന്ന വ്യക്തി പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ യുദ്ധം നടത്തണമോ? ഞാൻ മത്സരം നടത്തണമോ? ഞാൻ പോരാട്ടം നടത്തണമോ? ഹാലലൂയ. ഞാൻ ഹാലലൂയ എന്ത് പ്രവൃത്തി ചെയ്യണം? നീ ഒന്നും ചെയ്യണ്ട. എന്നാൽ ഓരോ വ്യക്തിക്കും ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഒരു യുദ്ധമുണ്ടെന്ന് കർത്താവ് പറയുന്നുണ്ട്, ഒരു പോരാട്ടമുണ്ടെന്ന് കർത്താവ് പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം 6:12 ഇപ്രകാരം പറയുന്നു, നമുക്ക് ഒരു യുദ്ധമുണ്ട്. ഹാലലൂയ. ഹാലലൂയ. എഫേസ്യ 6:12 ഇപ്രകാരം പറയുന്നു, ഹാലലൂയ നമുക്കൊരു പോരാട്ടമുണ്ട്. ഹാലലൂയ. ഈ ഹാലലൂയ ഈ പോരാട്ടം ഹാലലൂയ ഈ പോരാട്ടമുള്ളത് ആരോടാണെന്ന്? മതി, നമുക്കൊരു പോരാട്ടമുണ്ട്. ഒരു വിശ്വാസിക്കൊരു പോരാട്ടമുണ്ട്, ഒരു ദൈവവിശ്വാസിക്കൊരു പോരാട്ടമുണ്ട്, ഒരു ക്രിസ്തീയ വിശ്വാസിക്കൊരു പോരാട്ടമുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് മനുഷ്യരോടല്ല, ജഡരക്തങ്ങളോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് എനിക്ക് വിരോധമായി സംസാരിച്ച വ്യക്തിയോടല്ല, എനിക്കിഷ്ടപ്പെടാത്ത വ്യക്തിയോടല്ല, എന്നെ ദ്രോഹിച്ച വ്യക്തിയോടല്ല, എനിക്ക് എഗെയിനിസ്റ്റായിട്ട് കടന്നു വന്ന വ്യക്തിയോടല്ല എനിക്ക് പോരാട്ടമുള്ളത്. നമുക്കൊരു പോരാട്ടമുണ്ട്, നമുക്കൊരു യുദ്ധമുണ്ട്. അത് ജഡരക്തങ്ങളോടല്ല, അത് ജഡരക്തങ്ങളോടല്ല. വിശുദ്ധ വചനത്തിൽ പറയുന്നു അത് ജഡരക്തങ്ങളോടല്ല. പിന്നെയോ, വാഴ്ചകളോടും അന്ധകാര ശക്തികളോടുമാണ് എനിക്ക് പോരാട്ടമുള്ളത്. പൈശാചികൻ നിന്നെ തകർക്കാൻ ശ്രമിക്കും. ഇന്ന് ഹാലലൂയ നിന്നെ കൊണ്ട് മനുഷ്യൻ മനുഷ്യനെതിരെ ലോകത്തിൽ, ഈ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ദൈവം സകലതും വിന്യസിച്ചിരിക്കുന്നു, എല്ലാ ജീവജാലങ്ങളെയും വിന്യസിച്ചിരിക്കുന്നു, അവയ്ക്ക് പ്രോഗ്രാം ചെയ്തു വിട്ടിരിക്കുന്നു, അവയ്ക്ക് ജീവിക്കാൻ വേണ്ട പദ്ധതികളും അവയ്ക്കുള്ള സാഹചര്യങ്ങളും ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു.
ഉപദ്രവിക്കുന്നു. അവയാരും അവയൊന്നും അവയെ ഉപദ്രവിക്കുന്നില്ല, അവയൊന്നും അവയെ ഖനിക്കുന്നില്ല. അവൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരു ജീവി ചെറിയ മറ്റൊരു ജീവിയെ ഭക്ഷണമായി ഉപയോഗിക്കും എന്നുള്ളതല്ലാതെ, ഹാലേലൂയ, മനോവൈരാഗ്യത്തോടുകൂടി സ്വന്തം വർഗത്തിൽപ്പെട്ട ഒരു ജീവിയും മറ്റൊരു ജീവിയെ ഉപദ്രവിക്കുന്നില്ല മനുഷ്യനൊഴികെ. ഹാലലൂയ്യ, മാനവനൊഴികെ മറ്റൊരുത്തനും വൈരാഗ്യം വെച്ചുകൊണ്ട് ഹനിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ വേണ്ടി ഒരു ജീവി മനുഷ്യനെ കൊല്ലുന്നില്ല. മൃഗങ്ങൾ, സിംഹങ്ങൾ അല്ലെങ്കിൽ മാംസഭുക്കായ മൃഗങ്ങൾ മറ്റ് ചെറുജീവികളെ സ്വന്തം ആഹാരത്തിന് വേണ്ടി ഭക്ഷണയോഗ്യമാക്കി തീർക്കുന്നുണ്ട്. അതല്ലാതെ വൈരാഗ്യത്തോടുകൂടി പകയോടുകൂടി സ്വവർഗത്തെ കൊല്ലുന്ന ഒരേ ഒരു വിഭാഗമേ ഉള്ളൂ, ദൈവത്തിൻ്റെ സ്വന്തം അംശത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. അവൻ മാത്രമേ അങ്ങനെ ചെയ്യുന്നുള്ളൂ. എന്താണ് കാര്യം? പൈശാചികൻ ഈ വലിയ പ്രിവിലേജ് നശിപ്പിക്കുവാൻ വേണ്ടി, ദൈവം നൽകിയിരിക്കുന്ന ഈ വലിയ വാഗ്ദത്തം നശിപ്പിക്കാൻ വേണ്ടി പൈശാചികൻ അവൻ്റെ ജീവിതത്തിൽ കൂടിയിരുന്നു കൊണ്ട് അവനെ തകർക്കാൻ ശ്രമിക്കുന്നു. ഹല്ലേലൂയ. ആരും നഷ്ടപ്പെട്ടു പോകാതെ പിതാവിൻ്റെ സന്നിധിയിൽ നിത്യരക്ഷയിൽ മോക്ഷപ്രാപ്തി പ്രാപിക്കാൻ വേണ്ടി ദൈവം ജഡാവതാരമായി ഭൂമിയിൽ കടന്നു വന്ന് പരമയാഗമായി തീർന്നുകൊണ്ട്, ഹല്ലേലൂയ, ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിൽ അയച്ച് അവനെ പരമയാഗമാക്കി തീർത്തുകൊണ്ട് രക്ഷയുടെ മാർഗം മാകുന്ന ഹല്ലേലൂയ ഏക പാന്ധാവ് തുറന്നു വെച്ചിട്ടുണ്ട്. അവനിൽ വിശ്വസിക്കുന്നവൻ ആരും നഷ്ടപ്പെട്ടു പോകാതെ രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി ഹാലി ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം പിതാവ് ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്നാണ് ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം 3:16 പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്നവനെ തകർത്ത് കളയുക, അതിൽ നിന്നവനെ നശിപ്പിച്ചു കളയുക, അതിൽ നിന്നവനെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോവുക, അതിൽ നിന്ന് വീണ്ടും നാശത്തിലേക്ക്, നരകത്തിലേക്ക്, ഹല്ലേലൂയ, നശീകരണത്തിലേക്ക് കൊണ്ടുപോവാൻ പൈശാചികൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഹല്ലേലൂയ വിശുദ്ധ വചനം പറഞ്ഞത്, മകനെ, നമുക്ക് യുദ്ധമുള്ളത് സഹോദരനോടല്ല, നമുക്ക് യുദ്ധമുള്ളത് നിന്റെ ബന്ധുവിനോടല്ല, നമുക്ക് യുദ്ധമുള്ളത് നിന്റെ അയൽവാസിയോടല്ല, നമുക്ക് യുദ്ധമുള്ളത് നീ കാണുന്ന മുന്നിൽ കാണുന്ന വ്യക്തിയോടല്ല, നമുക്ക് യുദ്ധമുണ്ട്. ആ യുദ്ധം ഹല്ലേലൂയ അധികാരങ്ങൾ, ദുഷ്ടന്റെ അധികാരങ്ങളോടും അന്ധകാര ശക്തികളോടും വാഴ്ചകളോടുമാണ്, ജഡരക്തങ്ങളോടല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജഡരക്തങ്ങളോടല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം 4:1 പറയുന്നു, 4:1 ഇപ്രകാരം പറയുന്നു, ഹല്ലേലൂയ, യാക്കോബിന്റെ ലേഖനം നിങ്ങളിൽ വായിച്ചാട്ടെ, നിങ്ങളിൽ നിങ്ങളിൽ ശണ്ടയും കലഹവും എവിടെ നിന്ന്? വിശുദ്ധ വചനം യാക്കോബിന്റെ ലേഖനം 4:1 പറയുന്നു, നിങ്ങളിൽ ശണ്ടയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്ന്. ഭോഗേച്ഛകളിൽ നിന്നെന്ന് പറഞ്ഞാൽ ഉപഭോഗ വസ്തുക്കളുടെ ആസക്തിയും, ഹല്ലേലൂയ, ഇച്ഛകളും സ്വാർത്ഥതകളും, സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ചിന്താഗതിയും, ഹല്ലേലൂയ, നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകൾ, ഹല്ലേലൂയ, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യുന്ന, ഹല്ലേലൂയ, ഇച്ഛകൾ സ്വാർത്ഥതകൾ കൊണ്ട്, കണ്ണ്, കാല്, കാത്, നാക്ക്, പഞ്ചേന്ദ്രിയങ്ങളുണ്ടല്ലോ, സ്പർശനേന്ദ്രിയങ്ങൾ, ഹല്ലേലൂയ, തൊക്ക്, ഇവ കൊണ്ട് ചെയ്യുന്നതായ ഇച്ഛകൾ, സ്വാർത്ഥതകൾ, ഹല്ലേലൂയ, ഈ പഞ്ചേന്ദ്രിയങ്ങളാൽ അല്ലെങ്കിൽ നിങ്ങളുടെ അവയവങ്ങളിൽ കാണുന്ന ഭോഗേച്ഛകൾ, സ്വാർത്ഥലാഭങ്ങൾ, സ്വാർത്ഥ ഇച്ഛകൾ, ഇതുകൊണ്ടാണ് നിങ്ങളിൽ ശണ്ടയും കലഹവും ഉണ്ടാകുന്നത്. ഇതാണ് സാധുവര്യന്മാർ ഇതെല്ലാം വിട്ടൊഴിഞ്ഞിട്ട് ഏകാന്തതയുടെ നടുവിലിരുന്ന് ദൈവത്തെ അന്വേഷിച്ചതിൻ്റെ കാര്യം, അവരുടെ അവയവങ്ങളെ ദൈവത്തിൻ്റെ മുന്നിൽ, അവരുടെ ഇന്ദ്രിയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഇന്ദ്രിയ ജയമുള്ളവരായിരിക്കുവിൻ, ഇന്ദ്രിയ ജയമുള്ളവരായിരിക്കുവിൻ, ഇന്ദ്രിയങ്ങളിൽ ജയം പ്രാപിക്കണം, ഇന്ദ്രിയങ്ങളെ നാം കീഴ്പ്പെടുത്തണം. എൻ്റെ ഇന്ദ്രിയങ്ങളെ ഞാൻ കീഴ്പ്പെടുത്തുമ്പോൾ എന്നിൽ വസിക്കുന്ന ആത്മാവിനാൽ ഞാൻ ഇന്ദ്രിയങ്ങളെ കീഴ്പ്പെടുത്തണം. എന്നിലുള്ള ആത്മാവ് എന്നെ അതിന് പ്രേരിപ്പിക്കുമ്പോൾ ഞാൻ അതിനെ, ഇന്ദ്രിയങ്ങളെ ആത്മാവിനാൽ കീഴ്പ്പെടുത്തണം. എൻ്റെ ഇന്ദ്രിയങ്ങൾ ആത്മാവിനെ കീഴ്പ്പെടുത്തുമ്പോൾ ഞാൻ പാപത്തിലേക്കും നാശത്തിലേക്കും പോകും, യുദ്ധത്തിലേക്കും മരണത്തിലേക്കും പ്രതിസന്ധിയിലേക്കും പോകും. എൻ്റെ ആത്മാവിനാൽ, ദൈവം നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ഞാൻ എൻ്റെ ഇന്ദ്രിയങ്ങളെ കീഴ്പ്പെടുത്തുമ്പോൾ ഞാൻ ദൈവിക അംശത്തിൽ എത്തിച്ചേരുവാനിടയായിത്തീരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആകയാൽ ആ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുമെന്ന് യെശയ്യാവിൻ്റെ പുസ്തകം പറയുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 49:25 കൂടി ഒന്ന് ചിന്തയിലേക്ക് എടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടും.
കാര്യം ഞാൻ പ്രപഞ്ചത്തെ വിന്യസിച്ചവനാ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ആലി നിന്നോട് ആര് പോരാടുന്നു, നീ എൻ്റെ കയ്യിലേൽപ്പിക്കുക, നിന്റെ ഭാരം എൻ്റെ മേൽ വയ്ക്കുക, ഞാൻ നിന്നെ പുലർത്തുമെന്ന് അരുൾ ചെയ്ത കർത്താവ്. നിന്റെ ഭാരങ്ങൾ എൻ്റെ കയ്യിൽ വയ്ക്കുക, ഞാൻ പുലർത്തിക്കൊള്ള, ഞാൻ എൻ്റെ ഭാരങ്ങൾ എൻ്റെ പ്രയാസങ്ങൾ ഒരു പക്ഷേ എൻ്റെ സ്നേഹിതൻ്റെ കയ്യിൽ വെച്ചേക്കാം. ഹല്ലേലൂയ. എനിക്ക് പ്രയാസമുണ്ടെങ്കിൽ എൻ്റെ സഹോദരനോട് പറഞ്ഞേക്കാം. ഹല്ലേലൂയ. എനിക്ക് പ്രതിസന്ധി ഉണ്ടെങ്കിൽ, എനിക്ക് ക്ലേശങ്ങളുണ്ടെങ്കിൽ, എനിക്ക് ഒത്തിരി ജീവിത ഭാരമോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഭാരങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ ബന്ധുവിനോടോ എൻ്റെ സ്നേഹിതനോടോ എൻ്റെ സഹോദരനോടോ പറഞ്ഞേക്കാം. പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട്. അവൻ അത് എൻ്റെ സഹോദര അനിയ ചേഷ്ട എൻ്റെ ഭാരം, എനിക്ക് ഇച്ചിരി ഭാരമുണ്ട്, അവൻ ചെറിയ സഹായം ചെയ്തേക്കാം, അല്ലെങ്കിൽ ചെറിയ അല്പനേരത്തേക്ക് എൻ്റെ കൂടെ വന്നേക്കാം, അല്ലെങ്കിൽ അല്പനേരം എനിക്ക് ആശ്വാസമായേക്കാം. അത് നിരന്തരമാവില്ല. ഒരു പരിധി കഴിയുമ്പോൾ, ഒരു സമയം കഴിയുമ്പോൾ അവൻ പിന്മാറിപ്പോകും. ഹല്ലേലൂയ. എൻ്റെ ജീവിതകാലം മുഴുവനും അത് കൂടെ നിൽക്കത്തില്ല. യഹോവയായത് യേശു കർത്താവ് പറഞ്ഞു, കാസ്റ്റ് യുവർ ഓൾ ബർഡൻ അപ്പോൺ മീ, ഐ വിൽ സസ്റ്റെയിൻ യു. നിന്റെ ഭാരങ്ങൾ എൻ്റെ മേൽ വയ്ക്കുക, ഞാൻ നിന്നെ കുറച്ച് നേരം താങ്ങാമെന്നല്ല പറഞ്ഞത്. ഐ വിൽ സസ്റ്റെയിൻ യു, ഞാൻ നിന്നെ പുലർത്തിക്കൊള്ളാമെന്നാണ് പറഞ്ഞത്. ഞാൻ നിന്നെ പുലർത്തിക്കൊള്ളാം. അതായത് നിന്റെ മുഴുവൻ യാത്രയിൽ, ജീവിതയാത്രയിൽ, നിന്റെ ജീവിതയാത്രയിൽ ഞാൻ നിനക്ക് തുണയായി കൂടെ വരും. ഹല്ലേലൂയ. നിന്റെ ഭാരങ്ങൾ എൻ്റെ മേൽ വയ്ക്കുക, അതിന് വിശ്വാസത്താൽ ലഭിക്കുന്ന ആ ഉറപ്പ്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ മേൽ എൻ്റെ ഭാരങ്ങൾ വയ്ക്കുമ്പോൾ അവൻ എനിക്ക് വേണ്ടി എൻ്റെ ഭാരങ്ങൾ കാൽവറിയിൽ ചുമന്നവനാണ്. എനിക്ക് വേണ്ടി ഇനി ഒന്നും മറവില ബാക്കി വെച്ചിട്ടില്ല. എനിക്ക് വേണ്ടി അവൻ മുഴുവൻ മറവില നിന്റെ പേരിൽ. ഹല്ലേലൂയ. സഹോദര സഹോദരി, നിനക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി അവൻ റാൻസം, ഹി ഗിവൺ ദ റാൻസം ഓൺ ദ കാൽവറി. അവൻ കാൽവറിയിൽ, ഹല്ലേലൂയ, അവൻ എനിക്ക് വേണ്ടി മറവില കൊടുത്തു കഴിഞ്ഞു. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി മറവില കൊടുത്തു കഴിഞ്ഞു. അവൻ തൻ്റെ രക്തം വില കൊടുത്ത് എന്നെ വാങ്ങിയിരിക്കുകയാണ്. എന്തിനാണ്? നിന്റെ മോക്ഷത്തിന് വേണ്ടി, നിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, നിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി. അതുകൊണ്ട് നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, കാര്യം നിന്റെ യജമാനൻ ഞാനാകുന്നു. ആയതിനാൽ നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക. ഞാൻ പുലർത്താം നിന്നെ, ഞാൻ പുലർത്താം നിന്റെ ഹല്ലേലൂയ രക്ഷയുടെ ആ വലിയ സങ്കേതത്തിൽ എത്തുന്നിടം വരെ നിന്നെ ഞാൻ പുലർത്താം. ആകയാൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സന്നിധി നമ്മളായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ പോരാടുന്ന മറ്റൊരു പോരാട്ടം എന്ന് പറഞ്ഞാൽ ജഡരക്തങ്ങളോടല്ല, പിന്നെയോ ഹല്ലേലൂയ ആ വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 15:11 കൂടി നമുക്ക് ചിന്തയിലെടുത്തുകൊണ്ട് ചിന്ത അവസാനിപ്പിക്കുക. റോമർ 15 ഹല്ലേലൂയ 11 ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ റോമർ 15:11 നമ്മൾ ഇങ്ങനെ കാണുന്നു. ആ സകല ജാതികളുമായുള്ളവരെ കർത്താവിനെ സ്തുതിക്കുവിൻ, സകല വംശങ്ങളുമായുള്ളവരെ ദൈവത്തെ സ്തുതിപ്പിൻ. പ്രാർത്ഥനയിൽ പോരാടുന്ന വലിയൊരു ശക്തി. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ പോരാടും. നിങ്ങൾ പ്രാർത്ഥനയിൽ പോരാടുക എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതും അതുകൊണ്ടാണ്. പ്രാർത്ഥനയിൽ നമുക്കൊരു പോരാട്ടം. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ പോരാടുവാൻ ഹല്ലേലൂയ നാം നമ്മെ തന്നെ ഒരുക്കണം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ പോരാടുവാൻ, പ്രാർത്ഥനയിൽ പോരാടുവാൻ. നീ നിൻ്റെ മുന്നിലുള്ള പ്രബലമായിരിക്കുന്ന പ്രതിസന്ധിയെ നിൻ്റെ മുന്നിൽ കാണുമ്പോൾ അവൻ്റെ മുന്നിൽ നിൻ്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക. ദൈവത്തോട് നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പ്രാർത്ഥനയിൽ നിൻ്റെ മുന്നിൽ നിനക്ക് താങ്ങാൻ കഴിയാത്തതായ ഭാരതങ്ങളെ അവൻ എടുത്തു മാറ്റും. നിന്റെ പ്രാർത്ഥനയുടെ മുന്നിൽ നിനക്ക് വഹിക്കാൻ കഴിയാത്ത ഭാരങ്ങളെ അവൻ എടുത്തു മാറ്റും. നിനക്ക് താങ്ങാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകളെ അവൻ പരിഹരിക്കും. പ്രാർത്ഥനയിൽ നമുക്ക് പോരാട്ടമുണ്ട്. പോരാട്ടം എന്തിനാണ്? ഹല്ലേലൂയ. അവൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ദൈവമേ നിന്റെ വാഗ്ദത്തത്തെ ഞാൻ മുറുകെ പിടിക്കുന്നു, നിന്റെ വാഗ്ദത്തത്തെ ഞാൻ മുറുകെ, നിന്റെ വാഗ്ദത്തത്തെ മുറുകെ പിടിക്കുന്നതിന് തടസ്സമായി എന്നിൽ നിൽക്കുന്ന അന്ധകാര ശക്തികൾക്കെതിരെ ദൈവനാമത്തിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോരാട്ടത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, ദാനിയേൽ പ്രാർത്ഥിക്കുവാനായി മുട്ടുമടക്കിയ സമയത്ത് തന്നെ ദൈവം അവന് മറുപടി അയച്ചെങ്കിലും അവനത് ലഭിക്കുന്നത് ഒരു മാസത്തിന് ശേഷമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ദിവസങ്ങൾക്ക് ശേഷമാണ്, നീ ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ്. അവൻ എഴുന്നേറ്റ് പോയില്ല, അപ്പം മുട്ടുമടക്കി അവിടെ തന്നെ പോരാടിക്കൊണ്ടിരുന്നു. പോരാടിക്കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ വാഗ്ദത്തത്തിന് തടസ്സം നിൽക്കുന്ന അന്ധകാര ശക്തികൾ, ഹല്ലേലൂയ, അവൻ്റെ വാഗ്ദത്തത്തെ തടസ്സം ചെയ്തപ്പോൾ അവൻ്റെ പ്രാർത്ഥനയുടെ പോരാട്ടത്തിൻ്റെ മുന്നിൽ, ഹല്ലേലൂയ, സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ
ദൈവന്മാരിറങ്ങി അന്ധകാര ശക്തികളെ കീഴ്പ്പെടുത്തിയിട്ട് അവനോട് പറഞ്ഞു, മകനെ നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്, നിന്റെ നന്മയ്ക്ക് തടസ്സം നിൽക്കുന്ന ഒരു ദുഷ്ടശക്തിയുണ്ട്, നിന്റെ പുരോഗമനത്തിന് തടസ്സം നിൽക്കുന്ന ഒരു അന്ധകാരത്തിൻ്റെ വ്യാപാരമുണ്ട്, നിന്റെ കുടുംബത്തിന് നാശം വരുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദുഷ്ടാത്മ ശക്തി നിന്റെ മുന്നിലുണ്ട്, നിനക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന ഒരു ദുഷ്ട വ്യാപാര മേഖല നിന്റെ മുന്നിലുണ്ട്. ഹല്ലേലൂയ. ഇത് നിന്റെ ബുദ്ധിക്കോ നിന്റെ ശക്തിക്കോ നിനക്ക് കഴിയാത്തതാണ്. നിനക്ക് പോരാട്ടമുണ്ട്. ഇവിടെ നീ തീക്ഷീണിച്ച് തകർന്ന് ലജ്ജിതനായി പോകുവാനും തകർന്നു പോകുവാനും ഹല്ലേലൂയ ഹതാശനായി തീരുവാനുമല്ല. പിന്നെയോ, പ്രപഞ്ചത്തെ കീഴടക്കി, മരണത്തെ കീഴടക്കി, അന്ധകാര ശക്തികളെ കീഴടക്കി, എന്നേക്കും ജീവൻ പ്രാപിച്ചുകൊണ്ട്, നിത്യജീവൻ പ്രാപിച്ച് മരണമില്ലാത്തവൻ ഇറങ്ങി വന്ന് മരണത്തിൽ കിടന്ന മനുഷ്യനെ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് എത്തിക്കുവാൻ വേണ്ടി മഹായാഗമായി തീർന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നീ പൂർണ്ണമായി ഏൽപ്പിക്കുമെങ്കിൽ നീ ഒരു പദ്ധതിയും അതിനുവേണ്ടി ചെയ്യേണ്ട. നീ അതിനുവേണ്ടി ഒന്നും നടത്തണ്ട. നീ അതിനുവേണ്ടി ഒരു പുറപ്പാടിനും പോകണ്ട. നീ അതിനുവേണ്ടി ഒന്നും ചിലവിടണ്ട. നീ അതിനുവേണ്ടി തേങ്ങ ഉടയ്ക്കേണ്ട. നീ അതിനുവേണ്ടി മെഴുകുതിരി കത്തിക്കേണ്ട. നീ അതിനുവേണ്ടി കുരിശുമല കയറണ്ട. നീ അതിനുവേണ്ടി ഭാണ്ഡം ചുമക്കണ്ട. നീ ഒന്നും ചെയ്യണ്ട. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ മാത്രം മതി. നീ ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഏൽപ്പിക്കുമ്പോൾ കർത്താവ് നിന്നോട് കൂടെ ഇരുന്നു കൊണ്ട് നിനക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഈ ലോകത്തുള്ള വാഴ്ചകളോടും അന്ധകാരത്തിൻ്റെ അധികാരത്തോടുമാണ്. ആ അധികാരത്തോടു കൂടിയുള്ള ആ അന്ധകാരത്തിൻ്റെ അധികാരത്തെ നിനക്ക് ഓവർടേക്ക് ചെയ്യുവാനോ അല്ലെങ്കിൽ ജയിക്കുവാനോ സാധ്യമല്ലെന്നറിയുമ്പോൾ അവൻ്റെ ദൂതന്മാർ നിനക്ക് കാവലായി വരും. അവൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് ബലം നൽകും. നിനക്ക് വഹിക്കാൻ വയ്യാത്ത ഭാരമേറുമ്പോൾ അവൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ കൈകളിൽ താങ്ങും. നിനക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയാത്തപ്പോൾ നിന്റെ പാദങ്ങളെ അവൻ അവൻ്റെ കൈകളിൽ എടുത്തു വെച്ചുകൊണ്ട് അവനെ നിന്നെ മുന്നോട്ട് നീക്കും. അവൻ്റെ കാൽപ്പാടുകളിലൂടെ നിന്നെ നടത്തും. ആലേലൂയ. കൂരിരുൾ താഴ്വരയിലൂടെ നടന്നാലും ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ലെന്ന ദൈവ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് ഈ വചനത്തിന് മുന്നിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് ഈ വചനം ശ്രവിക്കുന്ന വ്യക്തികളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. രോഗങ്ങളോ മഹാമാരികളോ പ്രതിസന്ധികളോ ദുർഘടങ്ങളോ എന്തും വരട്ടെ, ഹല്ലേലൂയ, അവയൊന്നും നിന്നെ ബാധിക്കുകയില്ല, അവയൊന്നും നിന്റെ അടുത്ത് വരികയില്ല, അവയൊന്നും നിനക്ക് ദോഷമായി ബാധിക്കുകയില്ല. ഹല്ലേലൂയ. അവൻ നിന്നെ കരുതുന്നതാകയാൽ നിന്റെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുക. ഹല്ലേലൂയ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണമെങ്കിൽ അവനെ പൂജിക്കുവാൻ, അവനെ സ്വീകരിക്കുവാൻ, അവനെ സ്വാംശീകരിക്കുവാൻ, അവനെ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ, അവനെ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഞാൻ എന്നെ ഒരുക്കിയല്ലാതെ വേറെ ഒരു ഭൗതിക പദ്ധതിയും നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല ദൈവം. പൂർണ്ണ ഹൃദയത്തോടെ അവൻ്റെ അടുത്ത് നിൽക്കുക, അവൻ നിന്നെ താങ്ങിക്കൊള്ളും. ഹല്ലേലൂയ. മാറ്റങ്ങളാകുന്ന, ഹല്ലേലൂയ, പുരോഗമനമാകുന്ന, ഹല്ലേലൂയ, മുന്നോട്ടുള്ള പാതയിലേക്ക് നമ്മളെ നയിക്കുന്ന അത്ഭുതകരമായ ആ വ്യതിയാനം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ ദുർഘടമായ വഴിയിലൂടെ ചെല്ലുമ്പോൾ അത് നാശത്തിലേക്കും വിനാശത്തിലേക്കും തീരും. അതിനെ ദൈവത്തെ അന്വേഷിക്കുവാനുള്ള, ദൈവത്തെ കണ്ടെത്തുവാനുള്ള ആ തേജസ് മനസ്സിലാക്കുവാനുള്ള ഹല്ലേലൂയയുടെ പാന്താവാക്കി തീർക്കുമ്പോൾ അവൻ നിന്റെ പാതകളിൽ വിജയം തരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്കായിരിക്കുമ്പോൾ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. പ്രിയമുള്ളവനെ, കർത്താവെ, ഈ വചനത്തിന് മുന്നിലായിരിക്കുന്ന ദൈവമക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമുക്കൊന്നിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ ഏൽപ്പിക്കുന്ന ഓരോ വ്യക്തികളെയും അത്ഭുതകരമായ അവൻ്റെ സൗഖ്യദായകമായ കരം തൊട്ട് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അവൻ്റെ ആ അത്ഭുതകരമായ വ്യാപാരം നിങ്ങളുടെ ഭവനങ്ങളിൽ വ്യാപരിക്കും, നിങ്ങളുടെ പൈതങ്ങളിൽ വ്യാപരിക്കും, നിങ്ങളുടെ പ്രവൃത്തികളിൽ വ്യാപരിക്കും, നിങ്ങളുടെ ഇടപാടുകളിൽ വ്യാപരിക്കും, നിങ്ങളുടെ ആരോഗ്യ മേഖലകളിൽ കർത്താവിൻ്റെ കരം വ്യാപരിക്കും, നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകളെ അവൻ വികസിപ്പിക്കും, നിങ്ങളുടെ മേഖലകളിലെല്ലാം അനുഗ്രഹത്തിൻ്റെ, ഹല്ലേലൂയ, വലിയ ഹല്ലേലൂയ അനുഗ്രഹത്തിൻ്റെ മഴയെ നൽകുവാൻ തക്കവണ്ണം, അത്ഭുതകരമായി കൃപ മഴ പോലെ ചൊരിഞ്ഞ് നിങ്ങളുടെ ഭവനങ്ങളെ നിറയ്ക്കുവാൻ തക്കവണ്ണം അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുന്നിൽ നമുക്ക് സമർപ്പിക്കാം. നമുക്ക് കണ്ണുകളായ ദൈവസന്നിധിയിൽ അടച്ചുകൊണ്ട് നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. മഹാപരിശുദ്ധനും നിത്യനും സർവശക്തനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ കരങ്ങളിൽ കർത്താവേ, ഈ വചനത്തിന് മുന്നിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല കർത്താവേ, ആകാശമിൻ്റെ സിംഹാസനവും ഭൂമിയിൻ്റെ പാദപീഠവുമായിരിക്കുമ്പോൾ ഞാൻ ദൈവത്തെ സംരക്ഷിക്കുവാനല്ല കർത്താവിനെയോ പിന്നെയോ, പ്രാർത്ഥനയിൽ അവനോട് കൂടി അടുത്തു ചെല്ലുവാനും ദുഷ്ടൻ്റെ വ്യാപാര ശക്തികളെ തകർക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, പ്രാർത്ഥനയിൽ അവനോട് അടുത്ത് ചെന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ അവൻ നിന്റെ വഴികളെ ദുർഘടങ്ങളെ മാറ്റും. നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തുമെന്ന് അരുൾ ചെയ്ത കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം തന്നെ പുത്രനെ എനിക്ക് വേണ്ടി നൽകിയത് മോക്ഷ വഴികളെ തുറന്നെന്നെ നിത്യരക്ഷയിലേക്ക് നയിക്കുക. ഹല്ലേലൂയ. ആകയാൽ അവൻ പറഞ്ഞു, ആദ്യമേ നീ ദൈവത്തിൻ്റെ നീതിയും രാജ്യവും അന്വേഷിക്കുക, സകലത് നിന്റെ മുന്നിലുള്ള ദുർഘടങ്ങളെ മാറ്റി നിന്നെ നിയന്ത്രിച്ച് ഹല്ലേലൂയ പോറ്റി പുലർത്തുവാൻ ഞാൻ മതിയായവനെന്ന് ആ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ കർത്താവേ, നിന്റെ മക്കൾ, ഈ വചനത്തിന് മുന്നിലായിരിക്കുന്ന മക്കളെ
മരണങ്ങളെ നീ ആശ്വസിപ്പിക്കണമേ, അവരുടെ രോഗങ്ങളെ നീ സൗഖ്യപ്പെടുത്തണമേ, അവരുടെ പ്രതിസന്ധികളെ നീ മാറ്റണമേ, അവരുടെ അസ്വസ്ഥതകളെ എടുത്തു മാറ്റണമേ, അവരെ ദുഷ്ടാത്മ ശക്തിയിൽ നിന്ന് സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, പ്രതികൂലങ്ങളിൽ നിന്ന് കാത്തു സംരക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ ഹാലലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടവനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ഈ വചനം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ വചനം സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ സന്ദേശം മറ്റുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്യുക, പകർന്നു കൊടുക്കുകയും ചെയ്യുക, ഷെയർ ചെയ്യുകയും ചെയ്യുക. ദൈവം അത്ഭുതകരമായി നിങ്ങളെ അനുഗ്രഹിക്കും.